എല്ലാവർക്കും മലയാളം ട്യൂഷൻ ബോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നോടെ വീഡിയോ ചെയ്യുന്നത് ബെറ്റാസിന്റെ കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തു. അപ്പൊ അതിന്റെ ഫ്രിഡ്ജ് ബോക്സ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ചൊക്കെ നമ്മൾ പിടിച്ചു കൊടുത്ത് അവരുടെ വെള്ളവും കാര്യങ്ങളൊക്കെ മോശമായി. അപ്പൊ എന്നാ ടാങ്കിലെ വെള്ളം ഒന്ന് മാറണം. അതുപോലെ തന്നെ എന്താണ് കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് അത് പുതിയതായിട്ട് സെറ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. അതും പിന്നെ അതിന്റെ തവളയൊക്കെ ഏറി ആകെ നാശമാക്കി. അപ്പൊ മൊത്തം ഒന്ന് ടാങ്ക് സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക. നമ്മുടെ ടാങ്കിന് അതൊരു തവളയും കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വാട്ടറൊക്കെ നല്ലോണം കണ്ടീഷൻ മോശമായിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ പഴയ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ ഇറക്കി വരുന്ന സൈസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ കൊറോണൊക്കെ പിടിച്ച് ഞാൻ എന്ത് ചെയ്ത് സെയിലൊക്കെ ആക്കി. ഇനി നമുക്ക് ഒരു വലിയ സൈസായി. ഇനി വേറൊരു ടാങ്കിലോട്ട് മാറ്റി നമുക്ക് ഈ ടാങ്ക് അടുത്ത പ്രൈസിന് ഇറക്കിടാൻ വേണ്ടി. ഇപ്പോൾ ഒന്നര മാസമായ ഫൈറ്ററൊക്കെ ഉണ്ട്, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഇറക്കി വിടാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ കുറേ വാഴയിലേക്കിട്ടാണ് ഞാൻ ഈ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ വാഴയിലും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് മാറ്റണം. അതുപോലെ തവളനെ പിടിക്കണം. തവള കുറച്ചെണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്, കാരണം പിടിക്കും തവള കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് ശരിക്കും. നമുക്ക് ഇന്നത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വേണം ആദ്യം അങ്ങോട്ട് എടുത്ത് കളയാനായിട്ട്. നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ നേരത്ത് ഒരുപാട് എന്താ ഇപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് മാസത്തോളം ഇതിനകത്ത് തന്നെ കിടന്നാണ്. ഇപ്പോൾ ഒരു ആപ്പിൾ സ്നെയിലിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്പിൾ സ്നെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടാങ്കിനകത്ത് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താണ് ഡാർക്ക് അടിപ്പിച്ചും അല്ലെങ്കിൽ എന്താ വേസ്റ്റ് വന്ന പോലെ ഒന്നും ഇട്ട് കളയരുത്. ഇപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററിന് ഇപ്പോൾ കലക്കി കൊണ്ടിട്ട് എത്ര ഉള്ളത്, കാരണം സ്പോഞ്ച് ഫിൽട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമാതിരി കണ്ടീഷൻ തന്നെ ആയിരുന്നു. എന്നാലും നമുക്കിതിനെ പിടിച്ച് മാറ്റണം, കാരണം രണ്ട് മാസമൊക്കെ എന്താണ് വെള്ളം മാറ്റാതൊക്കെ ഇരുന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ. പിന്നെ ഇതിലും കൊറോണ ഒക്കെ പിടിച്ച് ബോട്ടിലൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. എന്നാലും ഒരു കുറച്ചുകൂടി നമുക്ക് മെയിൽസ് ഉണ്ട്, മെയിൽസിനെ കുറിച്ച് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അവരെയും പിടിച്ച് ബോട്ടിൽ ചെയ്യണം. അപ്പോൾ അതൊരു ഡംബോസിൻ്റെ കേട്ടോ, ഫാൻസി ഡംബോടെ കുട്ടികൾ. നമ്മൾ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് അവന്മാരെ മൊത്തം കോരി അങ്ങോട്ട് എടുക്കാം. പിന്നെ തവള ഇപ്പോൾ എന്താണ് മുങ്ങി നിൽക്കുകയാണ്, അവനെയും പിടിക്കുകയും ചെയ്യണം നമുക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം മൊത്തം കലങ്ങിയിട്ട് ഫിഷൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അവന്മാരെ കോരിയൊക്കെ എടുത്തതന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു 10-50 അടുത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 100-150 അടുത്തൊക്കെയാണ് ഇത് വിട്ടേച്ചത്. കുറേ ബോട്ടിലൊക്കെ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതാണ് ഇപ്പോൾ കിടക്കണ്ട. ഡംബോ ഇയറാണ്, ഇയർ ക്വാളിറ്റിയൊക്കെ ഉണ്ടാ നമുക്ക് മനസ്സിലാവും. ബെറ്റാസ് ശരിക്കും എന്താണ് വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് നേരം കളയില്ല. നമ്മളിപ്പോൾ വെള്ളം കലങ്ങിയപ്പോൾ എല്ലാം കൂടി താഴോട്ട് പോകും. ഒരു 5 മിനിറ്റ് പോലും എടുക്കുമ്പോൾ തന്നെ എന്തെല്ലാം പൊങ്ങി വരും. അപ്പോൾ അവരെ പിടിക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മുടെ നെറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കോരി എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അധികം അധികം മറ്റുള്ള ഫിഷിനെ പോലെ താഴെ പോയി പാത്തിരിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോരലിന് തന്നെ നമുക്ക് എത്രയും കിട്ടിയിട്ട് 5-6 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും പെട്ടപ്പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കേണ്ട, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. കാരണം ഇവർ പെട്ടെന്ന് പൊങ്ങി വന്ന് നിൽക്കുകയും ചെയ്യും. എയറെടുക്കാനായിട്ട് എന്തായാലും മേളിൽ വരാതെ അവർക്ക് പറ്റില്ല. അപ്പോൾ മേളിൽ നിന്ന് എയറെടുക്കാൻ ടൈമിന് തന്നെ നമുക്കൊരു കോരി നമുക്ക് എടുക്കാൻ മതി. ഇപ്പോൾ കിട്ടുന്ന കുറച്ച് ഫീമെയിൽ രണ്ട് മൂന്ന് മെയിൽസും മാത്രമേ ഉള്ളൂ ഇപ്പോൾ കിട്ടിയേക്കണേ. പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വേണം പിടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ടാങ്കിലോട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്, പാത്രത്തിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാണ്ട് മൊത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇനി പറഞ്ഞില്ലേ, കുറച്ച് ഫ്രൈസ് ഇപ്പോൾ അധികം ഓയിട്ടുണ്ട് നമുക്ക്. ഇവരെ ഫ്രിഡ്ജ് ബോക്സിലിട്ട് ഇറക്കിടാൻ പാകത്തിലുള്ള സൈസ് ആയിട്ടുണ്ട്. കാരണം ഡബിളാക്കി ഇടുന്നതിൻ്റെ സൈസായി. ഇനി നമുക്ക് വലിയൊരു സ്പേസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ശരിക്കും കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ഇല്ലെങ്കിൽ പോലും വലിയൊരു സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തവള. ഇവൻ്റെ ഒരു സൈസ് വെച്ചിട്ട് ഇവൻ ഒരു 2-3 എണ്ണത്തിനെങ്കിലും ഒരു ദിവസം കയറ്റുന്ന ഒരു ഇതാണ് വെച്ചേക്കണത്. കണ്ട, അപ്പോൾ ഈ തവളേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. തവള മാത്രമല്ല എന്താണ് തവള കയറിയതിനെ കാണുകയും ചെയ്ത് അവനെ പിടിച്ചിട്ടൊന്നും കിട്ടണമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്യണം മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവനെ ഞാൻ ശരിക്കും പിടിച്ചെടുക്കാൻ വേണ്ടി കാര്യം ഓർത്തത്. കുറേ കുഞ്ഞു തവള നമ്മുടെ ടാങ്കിൽ വരാൻ നമ്മൾ മാക്സിമം നോക്കിക്കൊള്ളണം. കാരണം അവൻ മൊത്തം കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ച് തിന്ന് ചെറിയ സൈസൊക്കെയാണെങ്കിൽ കുറേ കൂടി കടിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലുതായത് കൊണ്ടാണ് കുറച്ച് അടിച്ചത്. കണ്ടത് ഇപ്പോൾ ടാങ്ക് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. കല്ലുകള വാഴലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മൊത്തം കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഇപ്പോൾ നമുക്ക് ഇതുണ്ട്, അതെ 3 മാസം കഴിഞ്ഞാണ്, 3-3.5 മാസമൊക്കെ അതാണ് റെഡും കോയിയും ഡംബോസുമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മെയിൽസിനെയൊക്കെ ബോട്ടിൽ ചെയ്യണം, ഫീമെയിലിനൊക്കെ തിരിച്ച് വേറൊരു ടാങ്കിലോട്ട് ഇടണം. പിന്നെ കുറച്ചൊക്കെ പിടിച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ശരിക്കും പരിപാടികളൊക്കെ. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു ടാങ്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ അവിടെ കുറേ ടൈം എടുക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മെയിലാട്ടോ, ഒരെണ്ണം ഫീമെയിലും ഫാൻസി ഉള്ളത് ഡംബോ ഉള്ളത് മെയിലുമാണ്. കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടില്ലേ. അപ്പോൾ കുറേയൊക്കെ ഉണ്ട് നമുക്കിന്ന് ബോട്ടിൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യത്തിൽ ഒരിക്കലും മടി കാണിക്കരുത്. കറക്റ്റായിട്ടുള്ളൊരു വാട്ടർ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്തോളാം. ഇനിയിപ്പോൾ ഒരു വീഡിയോ വാട്ടർ ചേഞ്ചിൻ്റെ വീഡിയോയാണ് എടുത്തത്, ഇനി ചെയ്ത് വെച്ചേക്കണം. ഞാൻ നമുക്ക് ഫീമെയിൽസിൽ കണ്ട, അതായത് എഗ് ലോഡഡ് ആയ ഫീമെയിലാണ് കണ്ട, എഗ് ലോഡഡ് കണ്ട, വയറും കാര്യങ്ങളൊക്കെ ബൾജായിട്ടിരിക്കുന്നതാണ് എഗ് ലോഡ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഹാഫ് മൂണാണ്. ഒ എച്ച് എം ആണെങ്കിൽ അതിൻ്റെ ഡോർസൽ ഫിന് കുറച്ചുകൂടെ ഷേപ്പ് ഉണ്ട്. അത് ഹാഫ് മൂണിൻ്റെ കേട്ടോ. ഒ എച്ച് എമ്മിന് കുറച്ചുകൂടെ ഡോർസൽ ഫിന് നല്ലോണം ഇങ്ങനെ ഷേപ്പായിട്ടിരിക്കും. അപ്പം ഇപ്പോൾ ക്രോബ്ഡാണ്, രണ്ട് ഇറങ്ങും ഒ എച്ച് എം. ഇപ്പോൾ ഹാഫ് മൂൺ ചെയ്താൽ ഒ എച്ച് എം ഇറങ്ങും, ഹാഫ് മൂണും ഇറങ്ങും. അപ്പോൾ രണ്ട് ഉള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങും. ഇതിപ്പോൾ ബ്ലൂ മിക്സ് ആയിട്ടുള്ള എന്തോ ഫാൻസി ടൈപ്പാണ് അതൊക്കെ കിടക്കുന്നത്. അപ്പോൾ മിക്സ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇട്ടേക്കുന്ന മൊത്തം കണ്ട. അവിടെ നിന്ന് ബ്രീഡ് ചെയ്യാൻ നേരത്ത് ഞാൻ എന്നാൽ ഒരേ സൈസുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചിറങ്ങണം. അത് ഒരു ബാച്ചായിട്ട് ഞാൻ ഇടാറില്ല, സൈസുള്ള കുഞ്ഞുങ്ങളെ മാത്രം സോർട്ട് ചെയ്ത് ഇടണം. അപ്പോൾ അതിനകത്ത് വന്നേക്കുന്നതാണ് ഇന്നത്തെ.
അപ്പം അടുത്ത കുഞ്ഞുങ്ങൾ ഇതുപോലെ നമുക്ക് സോർട്ട് ചെയ്യാൻ ഇടാനുണ്ട്. ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് സോർട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോ ഒരു സോർട്ടിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഇറക്കി വിടുന്നതും അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും ഇനി. എന്നാലും നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഇന്നാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ വെള്ളം പറ്റിച്ചുകളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എന്താണ് സൈഫൺ ചെയ്തെടുക്കാണ്ട് ഇതുപോലെ ഒരു പമ്പ് ഉണ്ട് നമുക്ക്. ചെറിയത് ശരിയും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പമ്പ് നമുക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ ഈ ഒരു ഫ്രിഡ്ജ് 20 മിനിറ്റ് എടുക്കില്ല കേട്ടോ. അതിനുള്ളിൽ നമുക്ക് ഈ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. അത് നമുക്കിന്ന് വെച്ചിട്ട് പോവുകയും ചെയ്ത് ഇപ്പം ഇന്നത്തൊരു വാൽവുകളുണ്ട്. ഫിഷ് ഉണ്ടെങ്കിൽ പോലും ഫിഷ് അതിനകത്തോട്ട് കയറി പോയില്ല. അതിനകത്തൊരു വാൽവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെറിയ ഫിൽറ്ററും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിഷ് അതിനകത്തോട്ട് ഒരിക്കലും പോവില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ധൈര്യത്തോടെ വെച്ചിട്ട് പോവുകയും ചെയ്യാം. പിന്നെ ഒരു വാട്ടർ ലെവൽ ഒരു താഴെ ആവണ വരെ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. മനസ്സിലായി? മൊത്തത്തിൽ അതായത് നമുക്ക് ഫിഷ് അതിനകത്ത് കിടന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ പോയിട്ട് വന്നിട്ട് നോക്കിയാലും ചത്തൊന്നും പോവില്ല. കാരണം കുറച്ച് വെള്ളം അതിനകത്ത് ബാലൻസ് ആയിട്ട് ഉണ്ടാവും. അത് നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ചരിച്ചിട്ട് മാത്രം എന്തായാലും കളയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് നല്ലോണം വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ അതിനകത്ത് പിടിച്ച കുഞ്ഞ് നമ്മൾ നേരത്തെ അതിനകത്ത് നിന്ന് കിട്ടിയതാണ്. മെലാനോ ബ്ലാക്കിൻ്റെ ഒരു ഹാഫ് മൂണാണ് അതിൻ്റെയാണ് ഇപ്പോൾ കണ്ടത്. ഒരു മെയിലും ഫീമെയിലും ആണ്. നമുക്കിതിനെ ബോട്ടിൽ ചെയ്ത് വെക്കണം. ഞാൻ ജസ്റ്റ് എടുത്തതന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ അടുത്ത എന്താണ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം പിടിച്ചിരണം. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രൈസിനെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് വേണം ഇതിനകത്തോട്ട് എടുത്ത്. ഇവിടെ മാത്രമല്ല കുറച്ചുണ്ട്, കുറച്ചധികം ഫ്രൈസുകളുണ്ട്. 300-400 ഫ്രൈസോളം നമുക്കിവിടെ ഉണ്ട് സോർട്ട് ചെയ്ത് കണ്ട്. ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ഏതാണ് കേട്ടോ. അതിനകത്ത് മൊത്തം സോർട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. എന്നിട്ട് വേണം ആ ഫ്രിഡ്ജ് ബോക്സ് തൊട്ട് ഇറക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയാനായിട്ട് ഒരു 4 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം പിടിച്ച് തരണം. എന്നിട്ട് അലമല്ലിഫും വാഴയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എയറേഷൻ കൊടുത്തിട്ട് ശേഷം മാത്രം നമ്മൾ കുഞ്ഞുങ്ങൾ ഇറക്കുള്ളൂ. ഇതിനകത്ത് കുറച്ച് ഒരു വെറൈറ്റി സാധനമുണ്ട്, അതായത് ഞാൻ കാണിച്ചു തരാൻ പിടിച്ച് കിട്ടണില്ല. നമ്മുടെ പാരഡൈസ് ആണ്, ആൽബിനോ പാരഡൈസ് ഫിഷ് ആണ് ഇത് കണ്ട, റെഡ് ഐ ആയിട്ടുള്ളത്. നമ്മുടെ ഫൈറ്ററിൻ്റെ ഫാമിലി പെട്ട തന്നെയാണ്. ഞാൻ ബ്രീഡ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം കുറച്ച് കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയത് ഹായില്ല. ഫസ്റ്റ് ബാച്ചാണ്, 3-4 കുഞ്ഞുങ്ങളുള്ളു. സെക്കൻഡ് ബാച്ചിലും വളരെ കുഞ്ഞുങ്ങൾ കുറവാണ്. ഞാൻ അത് യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ല വീഡിയോ, ഞാൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ ബ്രീഡിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെയും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, ബ്ലാക്ക് ഓർക്കിഡ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവരെയും കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ഇടണം. ഇനി നമുക്ക് കുറച്ച് ബോട്ടിൽ ചെയ്യാനുണ്ട്. പെൺമാരെ കണ്ട, അതിൻ്റെ അടുത്തതിൽ മെയിൽസ് ഉണ്ട് കുറച്ച് കണ്ട. ഇതൊക്കെ കുറച്ച് മെയിൽസും കുറച്ച് ഫീമെയിൽസും. അതിൽ മെയിൽസിനെ മാത്രം നമ്മളിപ്പോൾ പിടിച്ചെടുത്തേക്ക്. ഇനി പെൺമാരെ നമുക്ക് എന്ത് ചെയ്യണം, ബോട്ടിൽ ചെയ്യണം. അപ്പോൾ ബോട്ടിൽ ചെയ്യാനായിട്ട് കണ്ട, ഈ ഒരു ചെറിയ സൈസാണിത്. ഈ ഒരു സൈസിലൊക്കെ ബോട്ടിൽ ചെയ്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഫീഡിങ് കാര്യങ്ങൾ കൊടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരും. സൈസ് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി. ബോട്ടിൽ ചെയ്താൽ അതിൻ്റെ ടെയിൽ ഷേപ്പ്, പിന്നെ എന്താണ് ഡോർസൽ ഫിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ വെക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അത് ചെയ്യണം. കണ്ടത് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പിടിച്ചെടുത്ത ഫീമെയിലിനെ വേറൊരു ഫ്രിഡ്ജ് ബോക്സിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഫ്രിഡ്ജ് ബോക്സിലോട്ട് തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവരൊക്കെ ഫിൽറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവരവിടെ ഹാപ്പിയാണ്. നമുക്ക് ഇനി ബോട്ടിൽ ചെയ്യണം. കണ്ടത് ഇവിടെ ഓൾറെഡി കുറേ ബോട്ടിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പഴയ വീഡിയോ ചെയ്താണ് കഴിഞ്ഞ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സെയിലായി പോയിൻ്റെ അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ഓരോന്നവരായിട്ട് ചെയ്യാൻ തട്ടിട്ടാണ്. പിന്നെ എന്താ, നമ്മൾ ഒരു ഹോൾ ഇട്ടേക്കണം കണ്ടത്, ഈ ഒരു ഹോൾ ഇതിനകത്ത് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സൈസ് അനുസരിച്ചാണ് ഇപ്പോൾ സോർട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ മെയിൽസിനെല്ലാം ഫാൻസി മെയിലും അങ്ങനെ കുറേ മെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഓരോ എന്ത് ചെയ്യണം കുപ്പികളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പുറത്ത് കണ്ട ഡംബോസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എന്താ വാട്ടർ എപ്പോൾ ആൽമൺ ലീഫിൽ തന്നെ കേട്ടോ ഞാൻ ബോട്ടിൽ ചെയ്യണത്. പിന്നെ ഇവിടെ ഇപ്പോൾ വെയിലടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആൽഗയായിട്ട് മാറാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ആൽഗ വന്നങ്ങനെ നല്ലതാണ്. നമ്മൾ വാട്ടർ ചേഞ്ച് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഫിഷിൻ്റെ ഹെൽത്ത് എപ്പോഴും ഓക്കെ ആയിരിക്കേണ്ടത്. ഇവിടെയൊക്കെ മൊത്തം ഇരിക്കണ കണ്ടല്ലേ. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ടാങ്ങിനകത്തും കുറച്ചുണ്ട്. നമുക്ക് ഇവരെയും പിടിച്ചെടുക്കണം. ഇവരെയും നമുക്ക് ബോട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവർക്കും കുറച്ച് സൈസൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇവരെ പിടിച്ചിട്ട് ഇവരെയും ബോട്ടിൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഫീമെയിൽസ് ആണ്. എന്താണ് ഇവരിപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാമൊന്നും ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ ഇട്ടതാണ് കളർ കയറാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.